ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലഡുവാണ്. നമ്മുടെ ബേക്കറിയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ലഡു നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതും കുറഞ്ഞ ചേരുവകൾ മതി. രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ടേസ്റ്റി ആയ ലഡു ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കടലമാവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഒരു ഗ്ലാസ്, ഞാനിപ്പോൾ ഒരു ഗ്ലാസ് നിറച്ച് കൊടുത്തിട്ടില്ല, കുറച്ച് മധുരം കുറഞ്ഞോട്ടെ എന്ന് കരുതി. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് നിറച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ വേണ്ടത് നെയ്യാണ്. മെയിനായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നല്ല കളറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഇതാ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഈയൊരു കട്ടൊന്നും ഇല്ലാതെ ഈ ഒരു പാകത്തിന് വേണം നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കാൻ. അധികം തിക്കാവരുത്, അപ്പോൾ നമ്മുടെ ലഡു ഹാർഡായി പോവും, അധികം ലൂസാവാനും പാടില്ല. ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഹോളുള്ള അരിപ്പ വെച്ചിട്ട് ഇത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരുപാട് അങ്ങ് ഡ്രൈ ആവണ്ട, അപ്പോൾ നമ്മുടെ ലഡു ഉറപ്പായി പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ ആയാൽ മതി. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി പൊടിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഓക്കെ, ഇതാ ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ആയിരിക്കണം, നന്നായി പൊടിഞ്ഞു പോകരുത്. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1/4 ഗ്ലാസ് അളവിൽ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് ടൈമൊന്നും തിളപ്പിക്കേണ്ടതില്ല, ഒന്ന് ചെറിയൊരു നൂൽപ്പൊരിവ് ആകുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ആയി വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്, അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1/3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ കുറച്ച് ലൂസിലാണ് ഉള്ളത്, അപ്പോൾ ഇത് നമ്മൾ 15 മിനിറ്റ് മാറ്റി വെക്കണം. എന്നാൽ നല്ല തിക്കായിട്ട് കിട്ടും. നമുക്ക് ബോൾസ് ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് തിക്കായിട്ട് വരണം. ഒരു 15 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ അതിൽ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്.
ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായി പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓരോ ബോൾസ് ആക്കിയിട്ടും ലഡുവിൻ്റെ ആകൃതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാൻ കുറച്ച് മുന്തിരി ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡെക്കറേഷന് വേണ്ടി നമുക്ക് മുന്തിരി കൂടെ ഓരോ മുന്തിരി എടുത്ത് അതിൽ വെച്ച് കൊടുക്കാം. ലഡുവിലൊക്കെ നമ്മൾ കാണാറില്ലേ മുന്തിരി ഉണ്ടാവാറുണ്ട്, അതുപോലെ ഇതാ ഞാൻ ഉരുട്ടി വെച്ചിരിക്കുന്നതാണ്. നല്ല അടിപൊളി ലഡുവാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ്. നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിന്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.